പ്രതിപക്ഷത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും ഒടുവിൽ കപ്പിത്താനെ കൈവിട്ടിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ്റെ കപ്പിത്താൻ സ്റ്റൈൽ എന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് വെറുതെ മാത്യു കുഴൽനാടനെ കേസിൽ കുടുക്കി അകത്താക്കാനുള്ള നീക്കമായിരുന്നില്ല എന്നുള്ള ബോധ്യം അവർക്കും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എറണാകുളം CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ട മാത്യു കുഴൽനാടൻ്റെ ക്രമവിരുദ്ധ ഇടപാടുകൾ, അതിനെ ഗൗരവത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു കൂട്ടം മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. അതിനു പകരം മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനത്തിന് അമിത പ്രാധാന്യം നൽകി അതിൽ മാത്യു കുഴൽനാടൻ്റെ പതിവ് വാചകമടികളെ, പിണറായിക്കെതിരായിട്ടുള്ള വർത്തമാനങ്ങളെയൊക്കെ പെരുപ്പിച്ച് കാണിച്ച് കുഴൽനാടനെ അങ്ങ് രക്ഷപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് അവർക്കും ബോധ്യപ്പെടുന്നു. കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ കപ്പിത്താൻ സ്റ്റേയിൽ എന്ന ആ റിസോർട്ടിനെതിരായി കൃത്യമായ വാർത്തകൾ ഏഷ്യാനെറ്റും മനോരമയും അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. അതായത് അവിടെ ക്രമവിരുദ്ധ ഇടപാടുകൾ നടന്നിരിക്കുന്നുവെന്ന്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശരിയായിരുന്നുവെന്ന്. കഴിഞ്ഞ ദിവസം ഈ ചാനലുകളൊക്കെ വലിയ കൊട്ടിഘോഷത്തോടുകൂടി മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം നൽകി. പക്ഷേ അതിൽ മുഴുവൻ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു, ശരിയായ ഉത്തരങ്ങൾ നൽകിയില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ഈ പ്രമുഖ മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകർ തയ്യാറായില്ല എന്നുള്ളത് വേറൊരു നട്ടല്ലായ്മ. അതവിടെ നിൽക്കട്ടെ, ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കുന്നില്ല. അവരും അവിടെ നടന്ന ക്രമവിരുദ്ധ ഇടപാടുകളെക്കുറിച്ച് വാർത്ത ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കപ്പിത്താൻ സ്റ്റൈലിലൂടെ മാത്യു കുഴൽനാടൻ്റെ കപ്പൽ മുങ്ങും എന്ന് ഉറപ്പായിരിക്കുന്നു. കാണിച്ചത് മുഴുവൻ ക്രമവിരുദ്ധ ഇടപാടുകളാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്യു കുഴൽനാടൻ്റെ ക്രമവിരുദ്ധ ഇടപാടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പിണറായി വിജയൻ്റെ മോളുടെ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തുവിടാമോ എന്നുള്ള മറുചോദ്യമല്ല ചോദിക്കേണ്ടത്. ഉണ്ടെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ ആ സത്യസന്ധത തെളിയിക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണം. കാരണം ഇത് വേറെ ഒന്നുമല്ലല്ലോ പറഞ്ഞത്, ഒരു അനധികൃതമായ റിസോർട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അത് റിസോർട്ട് തന്നെയാണ് എന്നുള്ളതിന് ഈ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകൾ തന്നെ ഉദാഹരണം. അതുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ പറയുന്നത് അത് സ്വകാര്യ ഗസ്റ്റ് ഹൗസ് ആണ് എന്നുള്ളതാണ്. സ്വകാര്യ ഗസ്റ്റ് ഹൗസിൽ 5000 രൂപ വാടകയ്ക്ക്, അതായത് 3-സ്റ്റാർ പദവിയിൽ 5000 രൂപ വാടകയ്ക്ക് ആളുകൾക്ക് താമസിക്കാൻ സാധിക്കുമോ? അത് പറ്റില്ലല്ലോ. സ്വകാര്യ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ കുഴൽനാടനും കുഴൽനാടൻ്റെ ബന്ധുക്കൾക്കുമൊക്കെ താമസിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നാട്ടുകാർക്ക് ഓൺലൈൻ സൈറ്റിലിട്ടിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതല്ല സ്വകാര്യ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ കെട്ടിട നിർമ്മാണം, ഉള്ള കെട്ടിടം വീണ്ടും നിർമ്മിക്കാൻ തഹസീൽദാരോട് അനുമതി ചോദിച്ച വീരനാണ്. അപ്പോൾ അമ്മാതിരി വലിയ ക്രമക്കേടുകൾ സ്വന്തം കഷത്ത് വച്ചുകൊണ്ട് നടന്നിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ കുറ്റം പറയാൻ നടന്നത്. ആ ബോധ്യം ചില മാധ്യമങ്ങൾക്കെങ്കിലും കേരളത്തിൽ ഉണ്ടായി തുടങ്ങുന്നത് നല്ലതു തന്നെ.